സർ, നമ്മുടെ നാട് അടുത്തുള്ള പ്രദേശങ്ങൾ നന്നായി അറിയാവുന്ന ഒരാളുണ്ട് സർ. അവനൊരു മീൻകാരനാണ്, പേര് നാഗ. പക്ഷെ അവൻ വളരെ നല്ലവനാണ് സാറേ. അവൻ ഈ വഴിക്ക് വന്നിട്ടുണ്ടെങ്കിൽ സ്റ്റേഷനിൽ കയറാതെ പോയില്ല സാറേ. അത് തന്നെ ആകണമെന്നില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. ശരി, ആ ലാൻഡ് കേസിന്റെ ഫയൽസ് ഒന്ന് കൊണ്ടുവരുമോ? ആയിക്കോട്ടെ സർ, ഇപ്പൊ തന്നെ കൊണ്ടുവരാം. ഇത് നോക്കിയേ നാഗ, സത്യം പറയുകയാണെങ്കിൽ അത് എസ് ഐന്റെ വീടാ. പുതിയതായി വന്ന എസ് ഐ. അവൻ ആരാ, എങ്ങനത്തെവനാണെന്ന് ആർക്കും അറിയില്ല. ജോസ്, നമ്മളൊന്നും ചെയ്യാതിരിക്കുന്നതാ നമുക്ക് നല്ലത്. പഴയതോ പുതിയതോ, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ നമ്മുടെ പണി നമ്മൾ ചെയ്യണം, മറ്റൊന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. എടാ, നമ്മുടെ പണി നമ്മൾ മര്യാദയ്ക്ക് ചെയ്യുവാണെങ്കിൽ മറ്റതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. പാപം ആ എസ് ഐ, നമ്മൾ ആരാണെന്നുള്ള കാര്യം ഇപ്പൊ അവന് നന്നായി മനസ്സിലായി കാണും. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ടാർഗറ്റ്. മണി സർ, പറയൂ സർ. ആദ്യത്തെ മോഷൻ നടന്നത് ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്സിലാണ്. ഈ 3 കിലോമീറ്റർ സറൗണ്ടിങ്ങിലുള്ള എല്ലാ വീടുകളുടെയും ഡീറ്റെയിൽസ് എനിക്ക് വേണം. ഓക്കെ സാറേ. സാറിനെന്തിനാ ഇത്ര ദേഷ്യം? മോഷണം ആദ്യത്തെ ദിവസം നടന്നത് കൊണ്ടാണോ? ആ നടന്ന മോഷണത്തെ കുറിച്ച്, അതും പോലീസിന്റെ വീട്ടിൽ തന്നെ, അതിലും എന്റെ വീട്ടിലാണല്ലോ നടന്നത്. നോക്ക്, കൂടുതലൊന്നും ആലോചിക്കണ്ട, നടന്നത് എന്തായാലും നടന്നു. ഡോണ്ട് സ്ട്രെസ് യുവർ സെൽഫ്. നിന്റെ ചെയിൻ അല്ലേ പോയത്, എന്റെ മാനോ പോയത്. ശരി, നമുക്ക് അത്താഴം കഴിക്കാം. നമസ്കാരം മണിയണ്ടാ. നമസ്കാരം. എന്നാ ഇത് പിടിക്കും? എന്താ നാഗ, 2-3 ദിവസമായിട്ട് ആളെങ്ങോട്ട് കണ്ടില്ലല്ലോ. അതിന് മീനൊക്കെ കിട്ടിയിട്ട് വേണ്ടേ?